നല്ല ഇരുട്ട് ഗുഹയാണ്, ഇരുട്ട് തുരങ്കമാണ്. അതുകൊണ്ട് ഇവര് രണ്ടുപേരും മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നുണ്ട്. ആ ലൈറ്റേ ഉള്ളു കേട്ടോ അതിനകത്ത്. ഇവിടെ വെച്ചിട്ട് വാ വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് റൂമിന്റെ അകത്ത് ഞാൻ ചെവി കേക്കാം. കം ഓൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വാഗതം. കുഞ്ഞാലടി കളിക്കാ കുട്ടി, കുഞ്ഞാലടി കളിക്കാ, കിട്ടിയ അവസരം പാഴാക്കരുത്. വാ 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 പറയട്ടെ. യെസ്, ഇന്ന് കുറേയേറെ കാഴ്ചകൾ കാത്തിരിപ്പുണ്ട്. ഇന്നും എന്താന്ന് പറഞ്ഞോളൂ. നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം അതിർത്തി ഭാഗത്ത്, ഏകദേശം വയനാടും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗം, ബാലുശ്ശേരി കൂരാച്ചുണ്ട് കരികണ്ടൻ പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പാറയല്ല സ്പെഷ്യൽ, ഇത് ഒരു ഗുഹയാണ്. ഇവിടെ ഒരു ഗുഹയുണ്ട്, ഒരു വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ നല്ല കിഡിലൻ സ്റ്റേ ഒക്കെ ആക്കിയിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, അപ്പം ഗുഹ കാണുന്നതിന് മുമ്പ് ഈ ഗുഹ ഉണ്ടാക്കിയ ആളെ കണ്ടേ, തുരപ്പൻ. ഗുഹയുണ്ടാക്കിയ തുരപ്പനാണ്. പേര് റോമിയോ തോമസ് എന്നാണ് അല്ലേ? റോമിയോ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് നമ്മുടെ നാട്ടിലെ. റോമിയോ, റോമിയോ തോമസ്, റോമിയോ ജൂലിയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ റോമിയോയുടെ ജൂലിയറ്റ് കൂടെയാണ്. ഇതൊരു കൂട്ടി കൃഷിയാണ്. ജൂലിയറ്റ് ഉണ്ട് മേലെ, ജൂലിയറ്റിന്റെ പേര് നീതു. നീതു, ഓക്കെ. അപ്പം ഇതൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ആണ് അല്ലെ? റിസോർട്ട് സെറ്റപ്പ് ആണ്. റിസോർട്ട് അല്ല, ഹോം സ്റ്റേ സെറ്റപ്പ്. ഹോം സ്റ്റേ സെറ്റപ്പ് ടൂറിസം പറയാം. ഫാം ടൂറിസം, ഫാം ടൂറിസം ആണ്. അതായത് ഒരു ചെരിഞ്ഞു ഇറന്ന പ്രോപ്പർട്ടി ഏറ്റവും മാക്സിമം എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിന് മാതൃകയാണ് റോമിയോ ചേട്ടനും നീതി ചേച്ചിയും. ഞാൻ കാണിച്ചു തരാം, വേറെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, നമുക്ക് കാര്യത്തിലോട് കിടക്കാം. ഇത് കണ്ടോ, ഇത് പുറമെ നോക്കുമ്പോൾ ഉള്ള ചെറിയൊരു ഭാഗമാണ് ഈ പുറം. ഇതിൻ്റെ ഈ ഒരു നമ്മൾ ഈ കാണുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലേ, ഇതിൻ്റെ പുറകിലോട്ട് ശരിക്കും പൊള്ളയാണ്. ഇതൊരു ഗുഹയാണ് അല്ലേ നെഞ്ചു? ഈ ഗുഹ കാണാനാണ് നമ്മളിന്ന് വന്നത് മെയിനായിട്ട്. അതെ അതെ, ഇതിൻ്റെ കൂടെ കുറച്ചധികം കാഴ്ചകളുണ്ട്. സർപ്രൈസ് ആണ്, നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറാം. ഇതാ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ശരിക്കും കണ്ടോളൂ. അതിന്റെ മേലോട്ട് വെറും പറമ്പാണ്, പക്ഷെ അതിന്റെ അടിയിലോട്ട് വെറും പൊത്താണ്, തൊളയാണ്, ഒന്നുമില്ല. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാം. അപ്പൊ നമ്മള് നമ്മുടെ തുരങ്കത്തിലോട്ട് കയറുകയാണ്. ഇത് പുറമേ നോക്കുമ്പോ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞോളെ പുള്ളേ അല്ല, എന്താ പറയാ, ഉണ്ടാക്കി വെച്ചൊരു സംഭവം, ഒരു വീട് പോലെ. ഉള്ളിലോട്ട് കയറി വരുന്നോറും ഇതൊരു ഷേപ്പ് അങ്ങോട്ട് മാറണം, സ്വഭാവം അങ്ങോട്ട് മാറണം. ഇതിനകത്ത് ഒരു തണുപ്പ് കൂടുതലായിട്ട് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ റോമിച്ചോണ്ട്? ഇത് ഇവിടെ വരെ ഉള്ളു നമ്മൾ ഉണ്ടാക്കിയത് അല്ലേ? ഇവിടെ ഉണ്ടാക്കിയ ഫുള്ള് ഉണ്ടാക്കിയാണ്, പക്ഷെ ഇവിടെ വരെ മണ്ണുള്ളൂ. സോറി സോറി, മണ്ണിന്റെ അകത്തേക്കാണ്. കുന്നാണ്, അപ്പൊ കുന്ന് ഇങ്ങനെ തുറന്നിട്ട് നമ്മുടെ ബോർഡർ ലൈൻ ഒരു കട്ടകൾ വെച്ചിട്ട് ചെയ്താണ്. ചെങ്കല്. ചെങ്കല്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആഹാ, ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്നോറും വളരെ വിസ്താരമുള്ള ഒരു ബെഡ്റൂം ആണ് കാണാൻ സാധിക്കുന്നത്. ബാത്ത്ടബ് ആഹാ, ഒരു ബാത്ത്ടബ്. ഇതിന്റെ വാഷ് ഏരിയ ഉണ്ടോ? അതാണ്, ഇവിടെ ഒരു ബാത്ത് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെ കഴുകാം, തുണി കഴുകാം, അത്യാവശ്യം ചട്ടിയും കറിയും കഴുകാം. വാഷ് ഏരിയ, അതവിടെ ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടിയിലൊക്കെ ഉണ്ട് ഈർപ്പം കെട്ടിക്കുന്നുണ്ട്. അത് മണ്ണ് വേർക്കുന്നോണ്ടാണ് അല്ലേ? എ സി ഉണ്ട്, പക്ഷെ ശരിക്കും പറഞ്ഞ എ സിയുടെ ആവശ്യം ഇല്ല ഇവിടെ. എക്സോസ്റ്റ് ആയിട്ടാണ് തണുപ്പ് ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് ആളുടെ നമ്മൾ ഒരു ഫാമിലി വരുമ്പോൾ ഒരു എക്സോസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ട് എ സി വെച്ചിരിക്കും. നല്ല, ഞാനിങ്ങനെ നമ്മളിതിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോ ഗുഹ വീട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്ര വലിയൊരു ഏരിയ മണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മള് കുനിഞ്ഞു കിടക്കാൻ പറ്റിയ ഒരു സ്ഥലം, ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഡോർമെട്രി. അത് ചെയ്യാനുള്ള ഇത് അത്യാവശ്യം ഞാൻ പറയാം, ഒരു 600 സ്ക്വയർ ഫീറ്റിന് അടുത്തില്ലേ ഏകദേശം ഉണ്ടാവണം? 600 സ്ക്വയർ ഫീറ്റിന് അടുത്തോളം ഉണ്ടാവണം ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ഭാഗം. ഇത് എങ്ങനെയാണ്, ഇത് എത്ര ദിവസം മെനക്കണം? ഇത് ജെ സി ബി വെച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ഏരിയ ജെസി വെച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് ടോപ്പ് കോൺക്രീറ്റ് മണ്ണ് റീഫിൽ ചെയ്ത്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണ് ചെയ്ത്. ഓക്കെ ഓക്കെ, ടോപ്പ് കോൺക്രീറ്റ് ഡബിൾ സ്ട്രോങ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബീം ഒക്കെ കൊടുത്തിട്ട് കോൺക്രീറ്റിന്റെ ഭിത്തി ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥലം ഫുള്ളായിട്ട് കോൺക്രീറ്റ് തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റി ആവശ്യം കൊണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഭാഗമാണ് ഇത്,
ഇതാണ് ഇതിന്റെ മെയിൻ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഉള്ള നല്ല 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 സെറ്റപ്പിൽ താമസിക്കാനുള്ള ഒരു സ്ഥലം. അതിനപ്പുറത്തോട് ഇതാണ് ഒരു തുരങ്കം. അമ്പോ, ഈ തുരങ്കത്തിന് ഒരു കഥയുണ്ട്. ഈ തുരങ്കം ഒരു കൈ കൊണ്ട് തുറന്നുണ്ടാക്കിയാണ് കേട്ടോ അല്ലേ, കൈയും കൈപ്പണി ആയുധങ്ങളും വെച്ചിട്ട് തുറന്നുണ്ടാക്കിയതാണ്. അപ്പൊ ശരിക്കും തുരപ്പനാണോ? അപ്പനെ വിളിക്കണ്ട, അപ്പനെ അപ്പനാണ്, അപ്പനാണ് മെയിനായിട്ട് എന്റെ ആള്. പുള്ളിക്കാരനാണ് മെയിൻ വർഷ. നമുക്കിപ്പോ തുരപ്പാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ആയ തുരങ്കത്തിൽ കൂടെ പോവല്ലേ. ഇത് കുനിഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ഇതിന്റെ ഉള്ളിലൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ അസൽ മണ്ണാണ്. ഇതുണ്ടോ? തെന്നി വീഴോ? അതിന്റെ ഉള്ളിൽ വെള്ളമുണ്ടോ? വെള്ളമില്ല. നമുക്ക് നടന്നു പോകല്ലോ അങ്ങോട്ടേക്ക്. നല്ല ഇരുട്ട് ഗുഹയാണ്, ഇരുട്ട് തുരങ്കമാണ്. അതുകൊണ്ട് ഇവര് രണ്ടുപേരും മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നുണ്ട്. ആ ലൈറ്റേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. എന്തറിയോ, നമുക്ക് നിവർന്ന് വെക്കാം. എനിക്ക് തന്നെ നല്ല ഹൈറ്റ് ഇല്ലേ, അപ്പൊ നമുക്ക് തന്നെ നിവർന്ന് നിന്ന് കുനിയൊന്നും വേണ്ട, നല്ല കൂളായിട്ട് നടന്നു പോവാളിയല്ലേ. ഇത് എത്ര ദിവസത്തെ പണിയായിരുന്നു റോമി ചേട്ടാ? ഇത് ഒരു മാസത്തെ പണി. ഒരു മാസത്തെ മെനക്കേടാ അല്ലേ. ഇത് എങ്ങനെയാ മണ്ണ് പുറത്തെത്തിച്ച്? ഇവിടെ കുറച്ച് പോയി ഇടിഞ്ഞിട്ടുണ്ട് മണ്ണ്. നമ്മള് പിന്നെ ഫിക്സ് ചെയ്താല്ലേ, സെറ്റ് ചെയ്ത മണ്ണാണ്. ഇവിടെ വെച്ചിട്ട് വാ വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് റൂമിന്റെ അകത്ത് ഞാൻ ചെവി കേക്കാം. ചെവി വെച്ച് കേക്കാൻ പറ്റും. അവിടെ വരെയുണ്ട് ഹോള്? ആ ഹോള് അവിടെ വരെ ഉണ്ട്. ചെറിയ സീക്രട്ട് പരിപാടിയാണ്. അപ്പൊ ഏകദേശം എത്ര മീറ്റർ നിങ്ങൾ വരും? ഇത് 18 മീറ്റർ ഉള്ളു. ഈ തുരങ്കത്തിന് നീളം തന്നെ ഇതിനുള്ളൂ. പക്ഷെ ഇതൊരു ചെറിയ സീക്രട്ട്. ഇവിടെ നിൽക്കാൻ ഞാൻ അവിടെ പോയിട്ട് ഹാലോ പറഞ്ഞാൽ ഇവിടെ ചെവി വെച്ചാൽ കേക്കാം. ചെവി വെക്കണല്ലോ കേക്കണെങ്കിൽ. ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ കേക്കാം. റോമി ചേട്ടന്റെ ഹായ്ക്ക് വേണ്ടി നമ്മൾ, ഹലോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇത് കൊള്ളാട്ടോ. റോമിൽ നിന്ന് സംസാരിക്കുന്നത് ഇവിടുന്ന് കേൾക്കാം. എന്തെങ്കിലും സീക്രട്സ് ഉണ്ടെങ്കിൽ, പക്ഷെ രാത്രിക്കൊക്കെ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ പേടിയാവില്ലേ? ഇപ്പൊ നമ്മള് ശബ്ദം താഴ്ത്തി രഹസ്യമായിട്ട് പറഞ്ഞാലും കേൾക്കാൻ അങ്ങനെ കേൾക്കില്ല. അത്യാവശ്യം പിള്ളേർ കളിക്കുന്ന ഇതുമില്ലേ, അതുപോലെ വായി വെച്ചിട്ട് ഇങ്ങനെ പറയണം. അങ്ങനെ പറയുന്നത് അവിടെ കേൾക്കുള്ളൂ. ഈ ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യകളെ എല്ലാം തോൽപ്പിക്കുന്ന രീതിയിലുള്ള അതിപുരാതനമായ പരിപാടി. ഉടായ്പ പരിപാടിയൊന്നുമല്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഈ ചാരസംഘടനകളൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു വിദ്യയാണ് മൂപ്പര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കമോൺ അവരുടെ പ്രശസ്തമായിട്ട് നിങ്ങൾ ചിലപ്പോൾ CIA-യിലോ FBI-യിലോ സീക്രട്ടാ അത് പറഞ്ഞ ഒരു പൈപ്പ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കും അപ്പുറം വരെ നേരെ അങ്ങോട്ടല്ല അല്ല നീ ഇങ്ങനെ ഈ കാണുന്നില്ലേ, ഇത് കുട്ടികളുടെ ഒരു കളിസ്ഥലമായിരുന്നു. ഞാൻ നമ്മള് നേരത്തെ പറഞ്ഞല്ലേ, എന്താ പറയുക, ഇത് കുട്ടികൾക്കായിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ നിന്നാണ് ഈ ഐഡിയ ഒക്കെ ഡെവലപ്പ് ആയി വന്ന് എങ്ങനെ ഒരു എന്താ പറയുക ഫാം ടൂറിസം എന്നുള്ള ലെവലിലോട്ട് മാറ്റം വന്നോണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങൾ മനസ്സിൽ ഓരോ തോന്നാണ്, അപ്പൊ അതും ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ താല്പര്യങ്ങളാണ്, ഭ്രാന്തൻ ആശയങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും നമ്മുടെ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമ്മൾ ഇങ്ങനെ ഒരു ഗുഹ, അങ്ങനെ ഒരു വീട് നമ്മുടെ ഒരു എന്താ പറയാ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ നമ്മൾ എവിടെ വെറൈറ്റി കണ്ടാലും നമ്മൾ പിടിക്കും. അതിന്റെ കൂടെ ഒരു തുരങ്കവും, അത് കേട്ടവാടെ ഞങ്ങൾ കുട്ടി പറിച്ചു പോകുന്നതാണ്. കുട്ടിയാടി വഴി വിചാരിച്ചാലും നന്നായിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോ ആളുകൾ ഭ്രാന്താന്ന് പറഞ്ഞില്ലേ? പിന്നെ ഭയങ്കര കളിയാക്കലായിരുന്നു. അതെല്ലേ, ഇത് മാത്രല്ല ഏറുമാട ഉണ്ടാക്കിയപ്പോ കളിയാക്കി തന്നെയാണ് ആൾക്കാർ. ഇവിടെ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ ഇവിടെ അങ്ങനെ ആൾക്കാർ വരുന്നത് എനിക്ക് ഭ്രാന്താണ്. ടൗണിൽ അങ്ങ് പോയിട്ട് റെസ്റ്റോറന്റ് തുടങ്ങി, ഇവിടെ നിന്ന് ആരും ഭക്ഷണം കഴിക്കാൻ വരില്ല. പക്ഷെ അതിന് ഒരു ഇവരറിയാത്തൊരു സ്റ്റോറി അതിന് പുറകിലുണ്ട്. ശരിക്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറന്റ് അല്ല, റിസോർട്ടിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു.
അത് ദുബായിലെ ഡെസേർട്ടിന്റെ നടുക്ക് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ദുബായ് ടൗണിൽ നിന്ന് അങ്ങോട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മിച്ചം ഡ്രൈവ് ചെയ്യണം അവിടെ എത്തണമെങ്കിൽ. ഒരു മണിക്കൂർ അവിടെ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് ഏതാണ്ട് 50 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. 50 കിലോമീറ്റർ അല്ല, 80 കിലോമീറ്റർ എങ്കിലും ദൂരമുണ്ട് ദുബായ് സിറ്റിയിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റിലേക്ക്. പക്ഷെ അവിടെ ഫുള്ളാണ്. ഫ്രൈഡേ സാറ്റർഡേ നല്ല എന്താ പറയാ, ആളുകൾ എപ്പോഴും വ്യത്യസ്ത ആഗ്രഹിക്കുന്നു. ഇപ്പൊ ആളുകൾ അങ്ങനെ പഴയ പോലെ എന്താ പറയാ, വീട്ടിൽ തന്നെ ഒതുക്കി കൂടി വീട്ടിലെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളുകളല്ല, അവർക്ക് ഇപ്പൊ എന്റർടൈൻമെന്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനും കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ്. അപ്പൊ അവർ തീർച്ചയായിട്ടും എവിടെയൊക്കെ പോകാം, അവിടേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവരുടെ അടുത്തും വണ്ടിയുണ്ട്, ബൈക്ക് കാറ് ഇല്ലാത്ത ആൾക്കാരില്ല, എല്ലായിടത്തും വണ്ടിയുണ്ട്. അപ്പൊ പോകാനും വലിയ വിഷമമില്ല. തീർച്ചയായും വേറെ ഒരു ഏറുമാടം ഉണ്ട്, ഇത് മാത്രമല്ല ഏറുമാടം ഉണ്ട്, പിന്നെ കാന്താരി എന്ന് പറഞ്ഞ പേരിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അതെ, അതായിരുന്നു ഇതിന്റെ തുടക്കം. ഇപ്പൊ കാന്താരി റെസ്റ്റോറന്റ് ഇതൊക്കെ അറിയപ്പെടാനുള്ള ചെറിയൊരു പേര് മാത്രമേ നിലനിൽക്കുന്നു. കൊറോണ ബാധിച്ചതാണ് കാന്താരിയെ. അതെ അതെ അതെ, ഒരു 5-8 മാസം നന്നായിട്ട് ബാധിച്ചു. പിന്നെ താഴേക്ക് ഒരു ഫലവൃക്ഷങ്ങളുടെ ഒരു ചെറിയ തോട്ടമാണ് അല്ലേ. പച്ചക്കറി കൃഷിയുണ്ട്, തേനീച്ച കൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, ടെറസ് ഫാമിംഗ് ഉണ്ട്. അതൊക്കെ ഫാദറുടെ പരിപാടികളാണ്. നാടൻ പശുണ്ട്, കോഴിയുണ്ട്, അങ്ങനെ പല പരിപാടികളും. ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുമ്പോ നമ്മള് സൂര്യൻ ചേട്ടൻ ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ, മോശമല്ലേ. ഇത് താഴേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ. അവിടുന്ന് താഴേക്ക് വലിയൊരു കൊക്കയാണെന്ന് പറഞ്ഞു. ഇതല്ല, നമ്മുടെ തോട്ടത്തിന് താഴെ ഒരു ക്വാറി ഉണ്ട്. ആ ക്വാറിയുടെ താഴെ വലിയൊരു കൊക്കയാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇത് വളരെ ഭംഗിയായിരിക്കും അല്ലേ, കാണുന്നത് തന്നെ അറിയാം. 10 മിനിറ്റ് നിന്നാ മതി. നമുക്ക് ലൈറ്റ് പോകുന്നത് നമുക്ക് പ്രശ്നമാണ്. നമ്മൾ സൂര്യൻ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്ക് വെള്ളത്തിൽ എൻട്രൻസ് ഇവിടെയാണ്. ഇതുകൊണ്ട് ഇത് എന്താണ് റെയിൽവേ മേൽപ്പാലം പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ, അടിപൊളിയാണല്ലോ. ഇത് നല്ല ഹട്ട് ഹട്ടുകളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്, കോട്ടേജ് ഉണ്ട്? കോട്ടേജ് ഉണ്ട്, ഇവിടെ കോട്ടേജ് ഉണ്ട് അല്ലേ. ആഹാ, ഓക്കെ. പിഞ്ചോ ഇത് നല്ലൊരു പ്ലാവാണല്ലോ. ആനിപ്ലാവ് അത് തന്നെ. ഇത് അടിപൊളി സെറ്റപ്പ് കേട്ടോ. നല്ല തണലും കിട്ടും, അത്യാവശ്യം രാത്രി കിട്ടാല്ലേ, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കാനും പറ്റും അല്ലേ. കിട്ടു വൈവ്, അടിപൊളി ആംബിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. ആ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറുമാടം കാണാൻ പറ്റും. ാണ് നമ്മുടെ ഏറുമാടത്തിന്റെ ഉൾവശം. രണ്ടുപേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. എ സി ഒക്കെ ഉണ്ട്, അടിപൊളി. ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട്, അതെല്ലാം നല്ല നീറ്റാണ് കേട്ടോ. ചെറിയൊരു കുടിശ് സെറ്റപ്പാണ്, പക്ഷേ ഭയങ്കര രസമാണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ചെറിയൊരു ബാൽക്കണി ആണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ബാൽക്കണി നല്ല വിശാലമായൊരു ബാൽക്കണി. ആഹാ, അത് മാത്രമല്ല, ഇതാ ഇവിടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട്. ആഹാ, ഇത് അത്യാവശ്യം വലിയൊരു സെറ്റപ്പാണ് കേട്ടോ. ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. അങ്ങ് ദൂരെ മലനിരകൾ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ മോർണിംഗ് ടൈം ഒക്കെ ആണെങ്കിൽ നല്ല കിടിലം കാഴ്ചയായിരിക്കും മിക്കവാറും അവിടെ. കാന്താരി റെസ്റ്റോറൻറ്റ് വന്നിട്ട് കാന്താരി റെസ്റ്റോറൻറ്റിൻ്റെ രുചി അറിയാതെ പോയാൽ മോശമല്ലേ. ഇവിടെ നല്ല രണ്ട് കുറ്റി പുട്ട്, ചപ്പാത്തി, വലതുവശത്ത് മീൻകറി, ഇടതുവശത്ത് ചിക്കൻ കറി, പിന്നെ ചിക്കൻ ചതച്ച് പൊരിച്ചെടുത്തത്. അത് ഇവരുടെ കാന്താരി റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണല്ലേ. യെസ്. പിന്നെ ഇതാ 3 പ്ലേറ്റ്. അപ്പൊ നല്ലൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല വൈബുള്ള സ്ഥലത്താണ് നമ്മൾ വന്നത്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ പരിചയപ്പെട്ടില്ല. നീര ചേച്ചി, നീര ചേച്ചിയാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ അല്ലെ ചേച്ചി. ഇത് നല്ലൊരു ഇതാട്ടോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. അപ്പം നല്ല അടിപൊളി രുചികളൊക്കെ നിരന്നിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് തട്ടാൻ പോവാണ്. സ്പെഷ്യലായിട്ടൊരു കാര്യം പറയട്ടെ, ഇതൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള സ്ഥലമാണ്. അപ്പൊ അത് വേറൊരു റിസോർട്ട് എന്നുള്ള രീതിയിൽ ആരും വരുതാ, ഒരു ഫാം ഹൗസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ലൈറ്റ് പോയതുകൊണ്ട് ഒത്തിരിയേറെ കാഴ്ചകളില്ല, ബാക്കിയുള്ളവർ എല്ലാരും വന്ന് കണ്ടോട്ടോ കാഴ്ചകളൊക്കെ. അപ്പൊ ആ പണിയിലോട്ട് ഞങ്ങൾ കിടക്കട്ടെ. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നിടം വരെ എല്ലാരും സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാൻ നല്ല, ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ എല്ലാരും ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, എല്ലാരും ഷെയർ ചെയ്യാ. അപ്പം കമോൺ എവരിവേയുടെ പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നിടം വരെ ബൈ ബൈ. ബൈ ബൈ.